എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, സിഎംഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട്. എല്ലാവരും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സെറ്റ് ഓഫ് ഡിസീസസ് ആണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തമായി വളർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, പ്രമേഹ രോഗം. രണ്ടാമത്തേത് PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. മൂന്നാമത്തേത് ഫാറ്റി ലിവർ. ഈ മൂന്ന് രോഗങ്ങളെക്കുറിച്ചും ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മൂന്ന് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നിച്ച് സംസാരിക്കുന്നത്? ഈ മൂന്ന് രോഗങ്ങളുടെയും മൂല കാരണം, റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒരേ കാരണം കൊണ്ടാണ്. ഈ റൂട്ട് കോസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് ഈ റൂട്ട് കോസിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ മൂന്ന് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ വേണ്ടി കഴിയും. എന്താണ് ഈ പ്രധാനപ്പെട്ട കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എപ്പോഴും ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഈ തരത്തിൽ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനമായിട്ടും പ്രമേഹത്തിൻ്റെയും PCODൻ്റെയും ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ആദ്യകാലത്ത് തന്നെ ഇത് എന്താണ് എന്ന് ശരീരം തരുന്ന സൂചനകളെ തിരിച്ചറിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വളരെ പ്രിവെൻറ്റീവായിട്ട് ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി കഴിയും. ഇനി അഥവാ ഈ രോഗം വന്നാൽ തന്നെ എങ്ങനെ അത് മറികടക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മളെല്ലാവരും വളരെ അധികം കേട്ട ഒരു വാക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ എന്താണ് ഇൻസുലിൻ എന്നും എന്താണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇതിൻ്റെ ഫങ്ഷൻ ഇത് ഒരു താക്കോൽ പോലെ ആക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ താക്കോലിൻ്റെ ഫങ്ഷൻ? നമ്മൾ സാധാരണ താക്കോൽ ഉപയോഗിക്കുന്നത് ഒരു മുറി തുറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവർത്തന ഫലമായി എനർജി ഉണ്ടാക്കണമെങ്കിൽ ഈ ഗ്ലൂക്കോസ് കോശത്തിൻ്റെ അകത്തേക്ക് കയറണം. സാധാരണഗതിയിൽ ഗ്ലൂക്കോസിൻ്റെ കോശസ്തരം ഈ ഗ്ലൂക്കോസിനെ പെർമിയബിൾ അല്ല, അകത്തേക്ക് കയറ്റി വിടില്ല. ആ സമയത്ത് കോശത്തിൻ്റെ അകത്തേക്ക് ഗ്ലൂക്കോസിനെ കടത്തി വിടാനുള്ള താക്കോലാണ്, വാതിലിൻ്റെ താക്കോലാണ് ഇൻസുലിൻ. അവിടെ ഇൻസുലിൻ വരികയും ഇൻസുലിൻ ഉപയോഗിച്ച് കോശത്തിൻ്റെ വാതിൽ തുറന്ന് ഗ്ലൂക്കോസ് അകത്ത് കയറിയതിന് ശേഷമാണ് ഈ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് ശരീരത്തിന് എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുക. ഈ താക്കോൽ ദ്വാരം എന്തെങ്കിലും ഒരു വസ്തു വെച്ച് നമ്മൾ അടച്ചു എന്ന് കരുതുക. അങ്ങനെ അടക്കപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ കഴിയില്ല. എത്രത്തോളം ഒരു താക്കോൽ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അടുത്ത താക്കോൽ നമ്മൾ ട്രൈ ചെയ്യും. അങ്ങനെ താക്കോലുകളുടെ ഒരു കൂട്ടം അവിടെ വന്ന് നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ ഈ വഴിയുടെ അകത്തേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇതിനകത്തോട്ട് കയറി എനർജിയായി മാറാനും കഴിയുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ഇൻസുലിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ ഇൻസുലിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയാത്തത്? കഴിയാത്തത് ഈ നേരത്തെ പറഞ്ഞ താക്കോൽ ദ്വാരം അടക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ താക്കോൽ ദ്വാരം അടക്കപ്പെട്ടത്? അത് നമ്മുടെ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് കൊണ്ടാണ്, ഫാറ്റ് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി കഴിയുക? ഈ പറയുന്ന താക്കോൽ ദ്വാരം തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ആ അവിടെ കെട്ടിക്കിടക്കുന്ന ഫാറ്റിനെ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, കോമ്പാക്റ്റിബിലിറ്റി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറി ഈ വാതിലിനെ തുറക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ തുറക്കപ്പെട്ടാൽ രക്തത്തിനകത്തുള്ള ഗ്ലൂക്കോസിനെ കോശത്തിൻ്റെ അകത്തേക്ക് കയറി എനർജി ആയിട്ട് മാറാൻ വേണ്ടി കഴിയും. അതായത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും, ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവും കുറയും. അപ്പം എന്തുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കഠിനമായ വിശപ്പാണ്. എത്ര കഴിച്ചാലും ഭക്ഷണം മതിയാകാത്തൊരവസ്ഥ, ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഭക്ഷണം വേണമെന്നുള്ള ഒരു തോന്നൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്? കാരണം കഴിക്കുന്ന ഭക്ഷണം അവിടെയുണ്ട്, പക്ഷേ ആ ഭക്ഷണത്തിലുള്ള ന്യൂട്രീഷൻ ഉപയോഗപ്പെടുത്താൻ ശരീരത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ശരീരം ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ക്രേവിങ് ഫോർ ഷുഗർ, അല്ലെങ്കിൽ പഞ്ചസാരയോട് തോന്നുന്ന ഒരു അഭിനിവേശം, കൂടുതൽ പഞ്ചസാര കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെയും കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്.
ഗ്ലൂക്കോസ് നമുക്കറിയാം ഒരു എനർജി റിസോഴ്സാണ്, എനർജി സോഴ്സാണ്. ആ എനർജി സോഴ്സ് ശരീരത്തിൽ ഇല്ലാത്തിടത്തോളം കാലം എനർജിക്ക് വേണ്ടി ശരീരം യാചിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശരീരത്തിന് കഴിയുന്നുമില്ല. അങ്ങനെ ഒരു സമയത്ത് വീണ്ടും വീണ്ടും ഷുഗറിനോടുള്ള, പഞ്ചസാരയോടുള്ള ഒരു അഭിനിവേശം നമ്മുടെ ശരീരം കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഷുഗർ ക്രേവിങ്. മൂന്നാമതായിട്ട് കാണിക്കുക അതികഠിനമായ ക്ഷീണമാണ്. എന്തുകൊണ്ടാണ് ക്ഷീണം വരുന്നത്? ക്ഷീണം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള എല്ലാ ന്യൂട്രീഷൻ ഫെസിലിറ്റീസും അവിടെയുണ്ട്, എല്ലാ അവസ്ഥകളും അവിടെയുണ്ട്, പക്ഷേ ശരീരത്തിന് ഇത്തിരി പോലും എനർജി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല. നമ്മൾ പറയാറില്ലേ, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും കാര്യങ്ങളൊക്കെ അകത്തുണ്ട്, പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്താൻ ശരീരത്തിന് കഴിയുന്നില്ല. നാലാമതായി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഇൻക്രീസ്ഡ് ബെല്ലി ഫാറ്റാണ്. അതായത് വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ സെൻട്രൽ ഒബേസിറ്റി, നമ്മുടെ വയറിനുള്ള കൊഴുപ്പ് കൂടിക്കൊണ്ട് വരിക, അതായത് വയറ് ചാടുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സിംറ്റമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളല്ലാതെ നമുക്ക് അതൊരു ബ്ലഡ് ടെസ്റ്റിങ്ങിലെ കൂടിയും നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റ് ചില കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ടൈപ്പ് 2 ഡയബറ്റീസ് പോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്ന മറ്റൊരു പ്രശ്നമാണ് സാധാരണയായിട്ട്, ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ. എന്തുകൊണ്ടാണ് ഈ സിസ്റ്റ് എന്ന് പറയുന്നത്? ഒരു വളർച്ചയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളർച്ച ഇൻസുലിൻ റെസിസ്റ്റൻസിൽ വരുന്നത് എന്ന് നമ്മൾ കാണണം. നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് രക്തത്തിൽ, ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇൻസുലിൻ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഹോർമോൺ കൂടിയാണ്, വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന, വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സോഴ്സ് കൂടിയാണ് ഈ പറയുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇൻസുലിൻ വരുന്നതനുസരിച്ച് വളർച്ച ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. ഒന്നുകിൽ അത് ബെല്ലി ഫാറ്റാവാം, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ആകാം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോളിസിസ്റ്റിക്, സിസ്റ്റ് എന്ന് പറയുന്ന വളർച്ചയിലേക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുന്നതും ഇൻസുലിൻ തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്ന കസിൻസ് ആണ് ഡയബറ്റീസും PCODയും എന്ന്. രണ്ടിൻ്റെയും മൂലകാരണം ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഫാറ്റി ലിവറും വർദ്ധിക്കും. ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. ഫാറ്റി ലിവർ കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വീണ്ടും ഫാറ്റി ലിവർ ഉണ്ടാവുക. അപ്പോൾ ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യേണ്ടതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് രക്തത്തിനകത്ത് നിങ്ങൾ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലരുടെയൊക്കെ ട്രൈഗ്ലിസറൈഡ്സ് വളരെയധികം ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. ഉയർന്ന ട്രൈഗ്ലിസറൈഡ്സ് ലെവലും താഴ്ന്ന HDL ലെവലും ഉയർന്ന LDL ലെവലും, ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഉയർന്ന ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ, താഴ്ന്ന HDL ലെവൽ, ഉയർന്ന LDL ലെവൽ, ഈ മൂന്നും സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒട്ടുമിക്കവാറും തന്നെ ഒരു 90% തന്നെ അയാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതും കൂടെ മനസ്സിലേക്ക് വെക്കുക. ഇനി എന്താണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ? ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ടെസ്റ്റ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സാധാരണയുള്ള ലാബോറട്ടറി റേഞ്ച് 22 to 22 വരെയോ 25 വരെയൊക്കെയാണ് നോർമലി ലാബ് റേഞ്ചായിട്ട് എടുക്കുക. പക്ഷെ ഫങ്ഷണൽ മെഡിസിൻ റേഞ്ച് എന്ന് പറയുന്നത് 10 താഴെയാണ്. ഒരു കാരണവശാലും ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ അളവ് 10 മുകളിലേക്ക് കയറാൻ വേണ്ടി പാടില്ല. 10 മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ട് എന്നും ഭാവിയിലേക്ക് മേൽപ്പറഞ്ഞ രോഗങ്ങൾ, ഡയബറ്റീസോ അല്ലെങ്കിൽ PCOD പോലെയുള്ള, അല്ലെങ്കിൽ ഫാറ്റി ലിവറോ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതുമാണ്. ഫ്രീ ഇൻസുലിൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടെസ്റ്റ്, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റ് HOMA-IR ടെസ്റ്റാണ്. HOMA-IR ടെസ്റ്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. എങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മറികടക്കേണ്ടത്? മറികടക്കാൻ ഉള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഗ്രെയിൻസിലാണെന്ന് നമുക്കറിയാം. പഞ്ചസാര കഴിഞ്ഞാൽ, ഒരു പക്ഷേ
കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രെയിൻസിൽ ഗ്രെയിൻസിൽ ഏകദേശം 75% കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം സമയം സ്ഥലങ്ങളിലൊക്കെ പറ്റുന്നിടത്തോളം ഗ്ലൂക്കോസിൻ്റെ അളവ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അന്നജത്തിൻ്റെ അളവ് കുറക്കുക. അന്നജത്തിൻ്റെ അളവ് കുറക്കാൻ പറയുമ്പോൾ പലരും ആലോചിക്കുന്ന ഞങ്ങൾ എന്ത് കഴിക്കും, കാരണം ഒരു മലയാളിയുടെ സാധാരണ ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്ന അരി ഭക്ഷണമാണ്, അരിയിൽ 75% ഉണ്ട്. അപ്പം എന്ത് ചെയ്യാം? അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കഴിക്കുന്ന ഒരു പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത തുടങ്ങിയാൽ, PCOD തുടങ്ങിയാൽ നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒരു കാരണവശാലും 30 ഗ്രാമിൽ അധികം അന്നജം കൊടുക്കരുത്, 30 ഗ്രാമിലധികം ഗ്രെയിൻസ് കൊടുക്കരുത്. ഉദാഹരണത്തിന് നിങ്ങൾ ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിൽ 30 ഗ്രാമിൻ്റെ ആട്ടപ്പൊടി മാത്രം ഉപയോഗിക്കാം ഒരു നേരത്തേക്ക്, അല്ലെങ്കിൽ 30 ഗ്രാമിൻ്റെ അരി കൊണ്ട് മാത്രം അരി ചോറുണ്ടാക്കുക, ആ ചോറ് കഴിക്കുക, അതിൽ കൂടുതൽ ഒരു കാരണവശാലും കഴിക്കരുത്. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, മൂന്നാമത് കഴിക്കുന്ന ഭക്ഷണം കഴിയുന്നിടത്തോളം ഗ്രെയിൻസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ധാന്യങ്ങളില്ലാത്ത വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഇട്ടിട്ടുള്ള ഭക്ഷണത്തിലേക്ക് പോവുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഫാറ്റ് അല്ലെങ്കിൽ മാംസമോ മത്സ്യമോ മുട്ടയോ ഒക്കെ കഴിക്കാവുന്നതുമാണ്. ഈ രീതിയിലേക്കുള്ള ഒരു ക്രമീകരണം അന്നജത്തിൻ്റെ കാര്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റെഗുലറായിട്ടുള്ള എക്സസൈസാണ്. പലരും പറയാറുണ്ട് ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ പ്രമേഹ രോഗം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂർ നടക്കാറുണ്ട്, പക്ഷെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നടത്തം ഒരു നല്ല വ്യായാമം ആണെങ്കിൽ പോലും നടത്തത്തിൽ കൂടി കൂടുതൽ ഗ്ലൂക്കോസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അപ്പർ ബോഡിയിലുള്ള റെസിസ്റ്റൻറ്റ് എക്സസൈസുകളാണ്. അതായത് അരക്കെട്ടിന് മുകളിലേക്ക് വരുന്ന ഭാഗത്ത് കൂടുതൽ വ്യായാമങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടും നമ്മൾ ഈ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പം കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളും വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ പറയുന്ന വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനോളം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. 14 മണിക്കൂർ തൊട്ട് 16 മണിക്കൂറിനടുത്ത് വരെ നിങ്ങൾ ഉപവാസം നടത്തുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. പ്രോബബിളി വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിർത്തിയാൽ പിറ്റേ ദിവസം 9 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ മാത്രം അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. ഈ 3 കാര്യങ്ങൾ കൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന ഹെർബുകളുണ്ട്, പച്ചമരുന്നുകൾ ഉണ്ട്. ആ മരുന്നുകളുടെ ഉപയോഗം, ആ പച്ചമരുന്നുകളുടെ ഉപയോഗവും നമ്മളെ ഒരു ഒത്തിരി സഹായിക്കാവുന്നതാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പച്ചമരുന്നുകളാണ്, പ്രധാനപ്പെട്ട ഹെർബുകളാണ് 1 മേത്തി അല്ലെങ്കിൽ ഉലുവ. ഉലുവ പൊടിച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലോ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉലുവ കഷായം പോലെ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അത് വളരെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു വസ്തുവാണ് സിന്നമൺ അല്ലെങ്കിൽ കറുവപ്പട്ട. കറുവപ്പട്ടയും ധാരാളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുക, അതും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഒമേഗ 3 പ്രധാനപ്പെട്ട കണ്ടൻ്റാണ്, ഒരു മോളിക്യൂളാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ഒമേഗ 3 നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രധാനമായിട്ടും അത് ഈ ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസിനോ ഇൻസുലിൻ റെസിസ്റ്റൻസിനോ മാറ്റും കുറക്കും എന്ന് മാത്രമല്ല, അത് ഇൻഫ്ലമേഷൻ, ശരീരത്തിന് ഭാവിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ശരീരത്തിന് ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ കൃത്യമായ രീതിയിലുള്ള ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പോഷണ വസ്തുക്കൾ ശരീരത്തിലേക്ക് കൊടുക്കുക വഴി, കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക വഴി, കൃത്യമായ രീതിയിലുള്ള വിശ്രമം നടത്തുക വഴി, കൃത്യമായും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഈ 3 ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെയും മറികടക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.